സമാധാനവും കൃപയും നമ്മിലെല്ലാം സദാ വർഷിക്കട്ടെ അമീൻ മഹാനായിട്ടുള്ള ഇബിൻ അബ്ബാസ് റലി അള്ളാഹുഅനുമയിൽ നിന്നും നിവേദനം മഹാനായ ഇബ്രാഹിം നബി അലൈ സ്വലാത്തു വസ്സലാം അഗ്നിയിൽ എറിയപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ വാക്ക് ആ സന്ദർഭത്തിൽ എനിക്ക് അള്ളാഹുമതി ഹസ്ബി അനിക്കാഹുമതി ബരമേൽ ിക്കുവാൻ ഏറ്റവും നല്ലവൻ അള്ളാഹുവാകുന്നു എന്നായിരുന്നു എന്നാണ് അള്ളാ വന്യു എമൽ വക്കീൽ സഹോദരങ്ങളെ ഇത് സഹേൽ ബുഖാരിയിൽ നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തി നമ്പർ വചനമാണ് എന്നാൽ മറ്റൊരു വചനമുണ്ട് സഹേൽ ബുഖാരിയിൽ നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്നാമത്തെ വചനം അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വസലമയോട് കപടവിശ്വാസികൾ പറയുന്നുണ്ട് നിങ്ങൾക്കെതിരിൽ മുസ്ലിങ്ങൾക്കെതിരിൽ ബഹുദൈവ വിശ്വാസികൾ ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് അവർ നിങ്ങളെ ആക്രമിക്കാൻ പദ്ധതിയിട്ടിട്ടുണ്ട് അവർ വലിയ സംഘമാണ് എന്നിങ്ങനെ പറയുകയുണ്ടായി അതിൻ്റെ ഒരു പശ്ചാത്തലം പശ്ചാത്തലമുണ്ട് ഉഹുദ് യുദ്ധം കഴിഞ്ഞു അങ്ങനെ ഉഹൃ യുദ്ധം കഴിഞ്ഞപ്പോൾ ബഹുദൈവ വിശ്വാസികളുടെ നേതാക്കന്മാർ പറയുകയുണ്ടായി അടുത്ത വർഷം ബദറിൽ വെച്ച് കാണാം ആ സന്ദർഭത്തിലാണ് കപടവിശ്വാസികളായിട്ടുള്ള ആളുകൾ മുസ്ലിങ്ങളെ ഭയപ്പെടുത്തുന്നത് നിങ്ങൾക്കെതിരിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ആരാ പറയുന്നത് കപടവിശ്വാസികൾ കപട വിശ്വാസികൾ മുസ്ലിങ്ങളെ ഭയപ്പെടുത്താണ് നിങ്ങൾക്കെതിരിൽ അവർ വലിയ ജനങ്ങൾ വലിയ പട്ടാളം വലിയ സൈന്യം ഒരുമിച്ച് കൂടിയിട്ടുണ്ട് എന്നുള്ളത് പക്ഷേ നബിസാഹു അലഹി വസലമയും സഹാബത്തും രൂഢമാ രൂഢമൂലമായിട്ടുള്ള അഗാധമായിട്ടുള്ള ഈമാനു കൊണ്ട് വിശ്വാസം കൊണ്ട് അള്ളാഹുവ അടിയുറച്ച കൊണ്ട് അവരുടെ ആ ഭയപ്പെടുത്തലൊന്നും തന്നെ വകവെക്കാതെ അവർ ബദറിലേക്ക് പുറപ്പെട്ടു ബദറിലേക്ക് പുറപ്പെട്ടു എന്ന് മാത്രമല്ല സഹോദരങ്ങളെ ബദറിൽ അവർ വന്നില്ല ബഹുദൈവ വിശ്വാസികൾ വന്നില്ല അങ്ങനെ അവിടുത്തെ കമ്പോളത്തിൽ ധാരാളം വിഭവങ്ങൾ വാങ്ങി മദീനയിൽ കൊണ്ടുവന്നു കച്ചവടം ചെയ്ത് വലിയ ലാഭമൊക്കെ നബിയും സ്വഹാപത്വം ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത് ചെറിയ ബദറി എന്നറിയപ്പെടുന്നു അപ്പോൾ ആ സമയത്ത് ബഹു കപട മുസ്ലിങ്ങളെ ഭയപ്പെടുത്തിയിട്ടുള്ള കാര്യം വിശുദ്ധ ഖുർആാനിൽ അധ്യായം സൂറ ആൽ നൂറ്റി എഴുപത്തി മൂന്നാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് ആ സന്ദർഭത്തിൽ മുസ്ലിങ്ങളുടെ പ്രതികരണം എന്തായിരുന്നു എന്നും ആ സൂക്തത്തിൽ പറയുന്നു കപടവിശ്വാസികൾ പറഞ്ഞതിൻ്റെ ചുരുക്കം ഫസാദവും വിശ്വാസികളെ െ പറു ഭയപ്പെടുത്തിയതെന്താ തീർച്ചയായും ജനങ്ങൾ നിങ്ങൾക്കെതിരെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് ഭക്ഷവും അതുകൊണ്ട് നിങ്ങൾ അവരെ ഭയപ്പെട്ടുകൊള്ളൂ എന്നാണ് എന്നാൽ ആ വാക്കുകൾ മുസ്ലിം സമൂഹത്തിൻ്റെ സത്യവിശ്വാസികളുടെ ഇടയിൽ ഫസാദഹും ഫസാദും അവരുടെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ് ശത്രുക്കൾ വൻ വലിയ രൂപത്തിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് എന്നുള്ള ആ ഭയപ്പെടുത്തൽ വിലപ്പോയില്ല എന്ന് മാത്രമല്ല അവർക്ക് ഈമാൻ വർദ്ധിച്ചു എന്നിട്ട് അവർ പറഞ്ഞു വക്കാലു സത്യവിശ്വാസികൾ പറഞ്ഞു അല്ലാൽ ഞങ്ങൾക്ക് അള്ളാഹു മതിയായവനാണ് ഭരമേൽപ്പിക്കുവാൻ ഏറ്റവും നല്ലവൻ അവനാകുന്നു സഹോദരങ്ങൾ എന്താണ് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കാഫി എന്നാണ് എന്ന് പറഞ്ഞാൽ എന്നാണ് അതായത് ആണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും പരിഹരിക്കുവാൻ ഒരൊറ്റ വചനം ഒരു സംഗതി പറഞ്ഞ പെട്ടെന്ന് മനസ്സിലാവും എന്തെല്ലാം ദോഷങ്ങളും കെടുതികളും ഉപദ്രവങ്ങളും ദ്രോഹങ്ങളും പരീക്ഷണങ്ങളും ഉണ്ടോ അതെല്ലാം അകറ്റുവാൻ അതെല്ലാം അതിനെല്ലാം പരിഹാരമുണ്ടാക്കുവാൻ അതിനെല്ലാം മുക്തി തരുവാൻ ആകുന്നു ആ റബ്ബ് എന്നാണ് ഹസ്ബി എന്ന് പറഞ്ഞാൽ എന്നിട്ട് പറയുന്നുണ്ടോ എന്തെല്ലാം നന്മയുണ്ടോ എന്തെല്ലാം ഉത്തമമായ സംഗതികളുണ്ടോ അത് മനുഷ്യനെ കൊണ്ടുവരാൻ ആഗ്രഹിക്കാൻ അത് മനുഷ്യന് നൽകുവാൻ അതിലേക്ക് മനുഷ്യനെ അടുപ്പിക്കുവാൻ കഴിവുള്ളവനുമാകുന്നു അള്ളാഹു അതാണ് ഹസ്ബി പറഞ്ഞാൽ എന്നിട്ട് പറഞ്ഞു ഹസ്ബു അല്ലാ ഹസ്ബി നല്ലവൻ അതെ നമ്മുടെ കാര്യങ്ങൾ അള്ളാഹുവിൽമേൽപ്പിക്കണം അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതാണ് നബിയും സ്വഹാബത്തുമൊക്കെ ശത്രുക്കൾ വലിയ രൂപത്തിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവർ പറഞ്ഞത് അതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക എന്നുള്ളത് സത്യവിശ്വാസികളുടെ വളരെ പ്രധാനപ്പെട്ട ഗുണമാണ് എന്നിട്ട് നിങ്ങൾ നോക്കൂ ഇബ്രാഹിം നബി അലി സ്ലാത്തു വസ്സലാമിന്റെ അവസാന വാക്ക് ആ അഗ്നിയിൽ എറിയപ്പെട്ടപ്പോൾ ഇതായിരുന്നു എന്നായിരുന്നു എന്ന സൂറത്തുല്ലംബിയായി അറുപത്തിയെട്ട് അറുപത്തി ഒൻപത് സൂക്തങ്ങളിൽ എന്താ പറയുന്നത് അതായത് ഇബ്രാഹിം നബി അലൈഹസ്ലാമയുടെ ജനത അവര് അഗ്നിയുണ്ടാക്കി ആഴത്തിൽ കുഴിയെടുത്ത് വറകിട്ടു എന്നിട്ടത് കത്തിച്ചു അതിലേക്ക് ഇബ്രാഹിമിനെ എറിയുകയ അവര് പറയാ കാലു ഹരി നിങ്ങൾ അദ്ദേഹത്തെ അലെ കരിച്ചു കളയുവിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ആ പ്രവാചകനെ കരിച്ചു കളയുവിൻ നിങ്ങളുടെ ഇലാഹുകളെ നിങ്ങളുടെ ആരാധ്യന്മാരെ സഹായിക്കുകയും ചെയ്യുവിൻ ഇൻകുന്തും ഫായിലെയും നിങ്ങൾ പ്രവർത്തിക്കുന്നുവെങ്കിൽ ഇതായിരുന്നു ആ ജനത പറയുന്നത് പക്ഷേ അള്ളാഹുനീർ നാം പറഞ്ഞതു അള്ളാഹു താല പറയാണ് തീയിനോട് പറയാണ് തീയേ നീ തണുപ്പും രക്ഷയുമാവുക ഇബ്രാഹീമിനെ എന്നുള്ളതാണ് ആ സന്ദർഭത്തിലാണ് പ്രിയമുള്ളവരെ ആ സന്ദർഭത്തിലാണ് ഇബ്രാഹിം എന്ന് പറയുന്നത് ഈ സംഭവത്തിൽ നിന്ന് പ്രതിസന്ധികളും പരീക്ഷണങ്ങളും ഏറെ നേരിടുന്ന ആധുനിക കാലഘട്ടത്തിലെ മുസ്ലിം സമൂഹം അവരുടെ ഓരോ പ്രശ്നങ്ങൾ നേരിടുമ്പോഴും ഹസ്ബി അല്ലാ വൻ എമൽ വക്കീൽ എന്ന് മനസ്സിൽ തട്ടിപ്പറയേണ്ടതുണ്ട് എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കാൻ എൻ്റെ വേദനകൾ അകറ്റുവാൻ എൻ്റെ വിഷമങ്ങൾ ദുരിതങ്ങൾ അകറ്റുവാൻ ഹസ്ബി അള്ളാ അള്ളാഹു മതിയായവനാണ് അള്ളാഹു എനിക്ക് മതിയായവനാണ് വനിഅമൽ അവൻ ഏറ്റവും നല്ലവനാണ് എനിക്കെന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ എൻ്റെ മനസ്സിലെന്തെല്ലാം ഹാജത്തുകളുണ്ടോ ഹലാലായ മോഹങ്ങള് ഹാജത്തുകള് അത് നിറവേറ്റി തരുവാനും ഹസ്ബി അള്ള മതിയായവനാണ് എന്നുള്ളതാണ് ആ ധിക്രന്റെ അർത്ഥം അപ്പൊ പ്രിയമുള്ളവരെ നമ്മൾ പലപ്പോഴായിട്ട് മനസ്സിൽ തട്ടിക്കൊണ്ട് ആ ഒരു പ്രാർത്ഥന നമ്മുടെ മനസ്സിൽ നിന്ന് ഉണ്ടാകണമെന്നാണ് ഉണർത്തുവാനുള്ളത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ സന്ദേശമാണത് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്സലമയുടെ സന്ദേശമാണത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ വസ്ലല്ലാഹു വസല്ലമി